ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സാറ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ഏകദേശം ചെയ്തെന്നാണ് കരുതുന്നത്. സബ്ജക്റ്റും സാറ് തന്നിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് അത് എന്താണ് അത് നിങ്ങൾ വരച്ച് കാണിക്കണം. അത് ഒന്ന് ഏതെങ്കിലും മീഡിയം, ഇപ്പോൾ വാട്ടർ കളറാകാം, പിന്നെ ഓയിൽ പേസ്റ്റാകാം, പെൻസിലാകാം, ആ മീഡിയയിൽ കൂടി നിങ്ങളത് വരച്ച് കാണിക്കണം. മറ്റൊന്ന് അതെന്താണ്, അതിൻ്റെ ഒറിജിൻ എന്താണ്, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പിന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പിന്നെ നമ്മുടെ ആർട്ട് ഫോമുമായിട്ട് ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് അത് ഈ ഒരു സ്റ്റേജിൽ വരുമ്പം അതെങ്ങനെയാണ് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ കണ്ടംപററി സ്റ്റേജ്, ഈ സ്റ്റേജ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആനുകാലികമായ കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒന്ന് അത് എങ്ങനെയാണ് മറ്റുള്ള സബ്ജക്റ്റുകളുമായി, മറ്റുള്ള വിഷയങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആർട്ട് ഫോം, ഹിസ്റ്ററി, അപ്പം പിന്നെ മറ്റൊന്ന് ജോഗ്രഫി വരാം. അപ്പോൾ അതിൻ്റെ ഭൂമിപരമായുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് മാത്സ് വരാം, എന്തുവാ കണക്ക്, ആ സംബന്ധമായ കാര്യങ്ങൾ, ഹിസ്റ്ററി, ചരിത്രം, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, സയൻസ്, ടെക്നിക്കലായിട്ടുള്ള, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ തരത്തിൽ നിങ്ങൾ വരയ്ക്കണം. ആ ചിത്രങ്ങളും അതിനകത്ത് ആലേഖനം ചെയ്യണം. ഇതാണ് സാറിന് പറയാനുള്ളത്. അപ്പോൾ ഇത് ഏതാണ് ഈ സബ്ജക്റ്റ്, ഞാൻ നിങ്ങൾക്ക് തന്നൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ആ സബ്ജക്റ്റുമായിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്ത് സാറിന് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്കൂളിലുണ്ടാവും. അപ്പം ഞാൻ നിങ്ങളുടെ വർക്കെല്ലാം നോക്കണം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ വർക്കെല്ലാം ഇത് കാണിച്ചിരിക്കണം. നേരത്തെ കുറേ വർക്കുകൾ പറഞ്ഞായിരുന്നു സാറ്, അതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.